നമസ്കാരം. ആഗൂസ് നെസ്റ്റ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ചന്ദ്രനിലിറങ്ങിയ 12 വ്യക്തികളെക്കുറിച്ചുള്ള വിവരണമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ മുഴുവനായി കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ പ്രസ് ചെയ്തിടുക. ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. നീൽ ആംസ്ട്രോങ്, അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയും ടെസ്റ്റ് പൈലറ്റും സർവകലാശാല അധ്യാപകനും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാവികസേന പൈലറ്റുമായിരുന്നു നീൽ ആംസ്ട്രോങ്. 1930 ആഗസ്റ്റ് 5 അമേരിക്കയിലെ ഒഹിയോയ്ക്കടുത്തുള്ള വാപ്പാകൊനേറ്റ എന്ന സ്ഥലത്തായിരുന്നു ജനനം. ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യത്തെ മനുഷ്യനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ പ്രഥമ ബഹിരാകാശ യാത്ര 1966 ജെമിനി 8 എന്ന ബഹിരാകാശ വാഹനത്തിലായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ 2 അവസാനത്തേതുമായ ബഹിരാകാശ യാത്ര 11 മിഷൻ കമാൻഡർ പദവിയിൽ ചന്ദ്രനിലേക്കുള്ള യാത്രയായിരുന്നു. 1969 ജൂലൈ 20 ഇദ്ദേഹവും ബസ് ആൾഡ്രിനും ചന്ദ്രോപരിതലത്തിലിറങ്ങി. 2.5 മണിക്കൂർ അവിടെ ചിലവഴിച്ചു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഗവൺമെൻറ് ഓഡിറ്ററായിരുന്നു. ചെറുപ്പം മുതലേ ആകാശയാത്രകളെ പ്രണയിച്ച ആംസ്ട്രോങ് തൻ്റെ 6 അച്ഛനോടൊപ്പം ആദ്യ വിമാനയാത്ര നടത്തി. 19 നേവിയിൽ ചേർന്നു. മിഡ്ഷിപ്പ്മാനായി ജോലി തുടങ്ങിയ ആംസ്ട്രോങ് പിന്നീട് നേവൽ ഏവിയേറ്ററായി. കൊറിയൻ യുദ്ധം നടക്കുമ്പോൾ വിമാനാപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 8 സേവനത്തിന് ശേഷം വിരമിച്ച അദ്ദേഹം എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം പൂർത്തിയാക്കി. നാഷണൽ അഡ്വൈസറി കമ്മിറ്റി ഫോർ എയറോനോട്ടിക്സിൽ ടെസ്റ്റ് പൈലറ്റായി. 1958 അമേരിക്കൻ എയർഫോഴ്സിൻ്റെ മാൻ ഇൻ സ്പേസ് സോണറ്റ് പ്രോഗ്രാമിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. 1966 ജെമിനി 8 ആദ്യ ബഹിരാകാശ യാത്ര. ഒടുവിൽ 1969 ചരിത്രം കുറിച്ച ചന്ദ്രയാത്ര. 2012 ഓഗസ്റ്റ് 25 അദ്ദേഹം ഓർമ്മയായി. മനുഷ്യന് ഒരു ചെറിയ കാൽവെപ്പ്, മാനവകുലത്തിനാകട്ടെ കുതിച്ചുചാട്ടവും, ചരിത്രം കുറിച്ച ഈ വാക്കുകൾ അദ്ദേഹത്തിൻ്റെതാണ്. ബസ് ആൾഡ്രിൻ, അമേരിക്കൻ ചാന്ദ്രപരിവേഷണ സംഘത്തിലെ അംഗവും 11 ദൗത്യത്തിലെ ചാന്ദ്രപേടകത്തിൻ്റെ പൈലറ്റുമായിരുന്നു ബസ് ആൾഡ്രിൻ. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ 1930 ജനുവരി 20 ജനിച്ചു. 1969 ജൂലൈ 21 നീൽ ആംസ്ട്രോങ്ങിനോടൊപ്പം ചന്ദ്രനിലിറങ്ങി. ചന്ദ്രനിലിറങ്ങിയ 2 വ്യക്തിയാണ് ബസ് ആൾഡ്രിൻ എന്ന എഡ്വിൻ യൂജിൻ ആൾഡ്രിൻ. 1951 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ആൾഡ്രിൻ അമേരിക്കൻ വ്യോമസേനയിൽ സെക്കൻഡ് ലെഫ്റ്റനൻ്റായി ചേർന്നു. കൊറിയൻ യുദ്ധത്തിൽ യുദ്ധ വൈമാനികനായിരുന്നു. 1963 MITയിൽ നിന്നും ബഹിരാകാശ ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റും നേടി. 1963 നാസ ബഹിരാകാശ യാത്രികരുടെ സംഘത്തിലേക്ക് ആൾഡ്രിനെ തിരഞ്ഞെടുത്തു. 1969 ചന്ദ്രനിലേക്ക്. ജൂൺ 2 ജനിച്ചു. ചെറുപ്പത്തിൽ ദുരിതങ്ങൾ ധാരാളം അനുഭവിച്ച കൊർണാടിന് വായനാ വൈകല്യവും ഉണ്ടായിരുന്നു. തനിക്ക് 15 അവധി നേരങ്ങളിൽ പെനിസിൽവാനിയയിലെ എയർഫീൽഡിൽ ജോലിക്ക് പോകുമായിരുന്നു. അങ്ങനെ അതിനിടയിൽ വിമാനം പറത്താൻ പഠിച്ചു. 1953 US നേവിയിൽ ചേർന്നു. പിന്നീട് ടെസ്റ്റ് പൈലറ്റായി. തുടർന്ന് 1969 ചന്ദ്രനിലിറങ്ങുന്ന 3 വ്യക്തിയായി ഇദ്ദേഹം. അലൻ ബീൻ, 1932 മാർച്ച് 15 അമേരിക്കയിൽ ജനനം. അമേരിക്കൻ നേവൽ ഓഫീസർ, ഏവിയേറ്റർ, ഫൈറ്റർ പൈലറ്റ് എന്നീ സേവനങ്ങൾക്ക് ശേഷം 1963 നാസയിൽ. 12 ചാന്ദ്രദൗത്യത്തിലൂടെ ചന്ദ്രനിലിറങ്ങിയ 4 വ്യക്തിയാണ് അലൻ ബീൻ. അലൻ ഷെപ്പേർഡ്, 1923 നവംബർ 18 ജനനം. നേവൽ ഏവിയേറ്റർ, ഫൈറ്റർ പൈലറ്റ് എന്നിങ്ങനെ കരിയർ തുടങ്ങി. 1959 നാസയിലേക്ക്. 1971 അപ്പോളോ 14 ചന്ദ്രനിലേക്കും. തൻ്റെ 47 ഈ യാത്ര. ചന്ദ്രനിലിറങ്ങിയ 5 വ്യക്തിയും ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയുമാണ് അലൻ ഷെപ്പേർഡ്. എഡ്ഗർ മിച്ചൽ, 1930 സെപ്റ്റംബർ 17 ജനനം. നേവൽ ഏവിയേറ്റർ, ടെസ്റ്റ് പൈലറ്റ് എന്നിങ്ങനെ കരിയർ തുടങ്ങി.
1966 നാസയിലെത്തി. 1971 അപ്പോളോ 14 ചന്ദ്രനിലേക്ക്. ചന്ദ്രനിലിറങ്ങിയ 6-ാമത്തെ വ്യക്തിയാണ് ഇദ്ദേഹം. ഡേവിഡ് സ്കോട്ട്, 1932 June 6 ജനനം. പഠനത്തിന് ശേഷം എയർഫോഴ്സിൽ ചേർന്നു, പിന്നീട് ടെസ്റ്റ് പൈലറ്റായി. 1963 നാസയിൽ, ഒടുവിൽ അപ്പോളോ 15 ചന്ദ്രനിലേക്ക്. ചന്ദ്രനിലിറങ്ങിയ 7-ാമത്തെ വ്യക്തിയാണ് ഇദ്ദേഹം. ജെയിംസ് ഇർവിൻ, 1930 March 17 പെൻസിൽവാനിയയിൽ ജനനം. തൻ്റെ 12-ാമത്തെ വയസ്സിൽ തന്നെ ചാന്ദ്രയാത്ര എന്ന ആഗ്രഹം അമ്മയെ അറിയിച്ചു. ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിന് മികച്ച പൈലറ്റായി. 1966 നാസയിൽ, 1971 അപ്പോളോ 15 ചന്ദ്രനിലെത്തി. ചന്ദ്രനിലിറങ്ങിയ 8-ാമത്തെ വ്യക്തി. ചാന്ദ്രയാത്രികരിൽ മരണപ്പെട്ട ആദ്യത്തെയും പ്രായം കുറഞ്ഞതുമായ വ്യക്തി എന്നീ വിശേഷണങ്ങൾ ഇദ്ദേഹത്തിന് അർഹതപ്പെട്ടതാണ്. ജോൺ വാട്സ് യങ്, 1930 September 24 സാൻ ഫ്രാൻസിസ്കോയിൽ ജനനം. നേവൽ ഏവിയേറ്റർ, ടെസ്റ്റ് പൈലറ്റ് എന്നീ നിലകളിൽ 25 വർഷത്തെ സേവനം. 1962 നാസയിലേക്ക്, തുടർന്ന് അപ്പോളോ 16 ചന്ദ്രനിൽ. ചന്ദ്രനിലിറങ്ങിയ 9-ാമത്തെ വ്യക്തിയാണ് ഇദ്ദേഹം. ചാൾസ് ഡ്യൂക്ക്, 1935 October 3 നോർത്ത് കരോളിനയിലെ ചാർലോട്ടിൽ ജനനം. 1972 അപ്പോളോ 16 ചാന്ദ്രദൗത്യത്തിൽ തൻ്റെ 36-ാമത്തെ വയസ്സിലാണ് ഡ്യൂക്ക് ചന്ദ്രനിലിറങ്ങിയത്. 1957 എയർഫോഴ്സിൽ ചേർന്ന ഡ്യൂക്ക് 1965 നാസയിൽ അംഗമായി, തുടർന്ന് ചാന്ദ്രയാത്രയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ചന്ദ്രനിലിറങ്ങിയ 10-ാമത്തെ വ്യക്തിയും ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയുമാണ് ചാൾസ് ഡ്യൂക്ക്. യൂജിൻ സെർണാൻ, 1934 March 14 ചിക്കാഗോയിൽ ജനനം. പഠനത്തിൽ മിടുക്കനായ സെർണാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം അമേരിക്കൻ നേവിയിൽ ചേർന്നു. അദ്ദേഹം തൻ്റെ കരിയറിൽ 4800 മണിക്കൂറോളം ജെറ്റ് എയർക്രാഫ്റ്റ് പറത്തിയിട്ടുണ്ട്. 1963 നാസയിൽ, ഒടുവിൽ 1972 അപ്പോളോ 17 ചന്ദ്രനിൽ. ചന്ദ്രയാത്രയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 11-ാമത്തെ വ്യക്തിയും ചന്ദ്രനിൽ നടന്ന അവസാനത്തെ വ്യക്തിയുമാണ് യൂജിൻ സെർണാൻ. ഹാരിസൺ സ്മിത്ത്, 1935 July 3 അമേരിക്കയിൽ ജനനം. ജിയോളജിസ്റ്റായിരുന്ന ഇദ്ദേഹം 1965 നാസയിൽ ചേരുന്നത്. 1972 December തൻ്റെ 37-ാം വയസ്സിലാണ് സ്മിത്ത് ചന്ദ്രനിലിറങ്ങിയത്. ചന്ദ്രനിലിറങ്ങിയ 11-ാമത്തെ വ്യക്തിയും ചാന്ദ്രയാത്രയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അവസാനത്തെ വ്യക്തിയുമാണ് ഇദ്ദേഹം. ചന്ദ്രനിലിറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ 2-ാമത്തെ വ്യക്തിയും ഹാരിസൺ സ്മിത്താണ്. ചന്ദ്രനിലിറങ്ങിയ 12 പേരെക്കുറിച്ചുള്ള വിശദമായ വീഡിയോയാണ് നിങ്ങൾ കണ്ടത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്താൻ മറക്കരുത്. വീണ്ടും ഇത്തരം ഉപകാരപ്രദമായ വീഡിയോയുമായി ആഗോസ് നെസ്റ്റ് യൂട്യൂബ് ചാനൽ നിങ്ങളിലേക്കെത്തും. താങ്ക് യു.